Hi friends, welcome back to Amy's Kitchen. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിലേക്ക് 14 ആരോറൂട്ട് ബിസ്ക്കറ്റും 12 ഓറിയോ ബിസ്ക്കറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇതിനി ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചെടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലെ ജാറിലേക്ക് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക, കുറച്ച് ആരോറൂട്ട് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക, വീണ്ടും കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക, കുറച്ച് ആരോറൂട്ട് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുക. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു പാക്ക് ഇനോ പൊട്ടിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടുതൽ മിക്സാക്കി കൊടുക്കാതിരിക്കുക. കേക്ക് ടിന്നിലേക്ക് ഓയിൽ തടവി കൊടുക്കുക. ഓയിൽ തടവിന് ശേഷം കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തട്ടി കൊടുക്കുക. പാനിലേക്ക് സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് അടച്ചു വെച്ച് ചൂടാക്കിയെടുക്കുക. 5 മിനിറ്റിന് ശേഷം കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് 30 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. 30 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുക. കേക്കെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്കുള്ള ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് ബൗളിലോട്ട് 1 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് സിറപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡറിലേക്ക് ഇത്തിരി പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് ചോക്ലേറ്റ് സിറപ്പാക്കി എടുക്കുക. ഇതിനി കട്ട് ചെയ്തെടുക്കുക. ഇത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിലെ ഓൾ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ.